അതെ അല്ല ഈ രണ്ടിലൊന്നും പറയാനല്ലേ അവിടെ ചാൻസ് ഉള്ളൂ തെക്കോട്ട് പോയോ എന്ന ചോദ്യം ഉവ എന്ന് പറയാം ഇല്ല എന്നും പറയാം തെക്കോട്ട് പോയി പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞു എന്ന് പറയാൻ പാടില്ല അതാണ് കോടതിയിലെ തമാശ നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയിലെ കോടതി രംഗങ്ങളിലെ ആന മണ്ടത്തരങ്ങളെ കുറിച്ചാണ് നിയമം അറിയില്ലെങ്കിൽ അത് പരിക്ക് എന്ന് വേണം സാറേ സിനിമയെ സിനിമയായി കണ്ടുകൂടെ സിനിമ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് സിനിമയുടെ ആസ്വാദനക്ഷമത നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നവരോട് ഒരു അഭ്യർത്ഥന ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡല്ല മറിച്ച് സിനിമയെ കുറച്ച് സീരിയസ് ആയിട്ട് കാണുന്നവരും അല്പം റിയലിസ്റ്റിക്കായിട്ട് കാണുന്നവരും റിയലിസ്റ്റിക്കായിട്ടുള്ള രീതിയിൽ സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ള എപ്പിസോഡാണ് ഇത് ഒബ്ജക്ഷൻ യുവർ ഓണർ ഒബ്ജക്ഷൻ ഓവർ റൂൾഡ് താങ്ക് യു സിനിമകളിലെ കോടതി രംഗങ്ങളിൽ എപ്പോഴും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഒബ്ജക്ഷൻ യുവർ ഓണർ ഒരു വക്കീൽ അദ്ദേഹത്തിൻ്റെ വാദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വക്കീൽ ചാടി എണീറ്റ് പറയും ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറയും കൊട്ടുപടി ഉപയോഗിച്ച് ജഡ്ജ് മേശപ്പുറത്ത് രണ്ടടിയും അടിച്ചിട്ട് ഒബ്ജക്ഷൻ ഓവർ റൂൾഡ് എന്ന് പറയും 17 വർഷം അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന എനിക്ക് എന്താണ് ഈ പറയുന്നതെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല ഒബ്ജക്ഷൻ എന്നൊക്കെ കോടതിയിൽ പറയാറുണ്ട് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് പറയാറുണ്ട് അല്ലെങ്കിൽ ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒരു കോടതിയിൽ ഒരു വക്കീലിൻ്റെ വാദത്തിലോ അല്ലെങ്കിൽ ഒരു പരാതിയിലോ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ എഴുതി നൽകുകയാണ് പതിവ് അല്ലാതെ എപ്പോഴും എപ്പോഴും ഈ കിടന്ന് ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ എന്ന് വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ല നിങ്ങളൊക്കെ എന്താ കരുതി എന്റെ അനിയനെ പറ്റി അഞ്ചെട്ട് മാസല്ലേ ആയുള്ളൂ കോടതിയിൽ ജഡ്ജിയുടെ മുഖത്ത് നോക്കി മൂപ്പര ചില കാച്ച് കേക്കേണ്ടതാ എന്റെ അനിയനായതുകൊണ്ട് പറയണതല്ല എന്നാലും ഞാൻ കണ്ട് കണ്ണു വിളിച്ചു പോയി വലിയ ഏതോ കേസിന്റെ വാദം നടക്കുക എതിർഭാഗത്ത് നമ്മുടെ ഗോവിന്ദ കാട്ടേക്ക് വറക്കണ പോലെ ഇംഗ്ലീഷ് കാച്ചനെ വിജയൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ഒറ്റ വാക്ക ഐ ഒബ്ജക്ട് ഓണർന്ന് ഗോവിന്ദയുടെ പിന്നെ പിടിയിട്ടില്ല കോടതിയിലും ജീവിതത്തിലും പത്രത്തിലൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് മുൻകൂർ ജാമ്യം എന്താണ് മുൻകൂർ ജാമ്യം കൊല്ലം കൊട്ടിയെത്ത യുവതിയുടെ ആത്മഹത്യയിൽ പ്രതിയുടെ ബന്ധുവായ നടി ലക്ഷ്മി പ്രമോദിന് മുൻകൂർ ജാമ്യം എം ശിവശങ്കറിന് ജാമ്യമില്ല എന്ന കോടതി ഉത്തരവ് വന്നിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് കസ്റ്റംസ് കേസുകൾ ശിവശങ്കറിന് ജാമ്യം മുൻകൂർ ജാമ്യം അനുവദിക്കില്ല വിജയ് ബി നായരെ കൈയേറ്റം ചെയ്തെന്ന കേസിൽ ഭാഗ്യലക്ഷ്മി ദിയാസന ശ്രീലക്ഷ്മി അറക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു എന്താണ് മുൻകൂർ ജാമ്യം മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ട് ഉണ്ട് എന്ന് പോലീസ് ആരോപിക്കുകയാണെങ്കിൽ അവർക്ക് അതായത് ജില്ലാ കോടതികളിൽ ജില്ലാ കോടതി എന്ന് പറയുമ്പോൾ സെഷൻസ് കോടതികളിലോ ഹൈക്കോടതികളിലോ അവർക്ക് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാം മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഈ വ്യക്തി സ്റ്റേഷനിൽ ഒരുപാട് ധാരാളം വ്യവസ്ഥകളുണ്ടാവും മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിന് അതിൽ പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ മുൻകൂർ ജാമ്യം അപേക്ഷിച്ച ആള് കൺസേൺഡ് സ്റ്റേഷനിൽ പോയി അന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ട് അവരുടെ മുമ്പിൽ ഹാജരായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ജാമ്യത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ജാമ്യം മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം എന്നുള്ളതാണ് മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ വെച്ച് പോലീസ് ഓഫീസേഴ്സ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ കൺസേൺഡ് സ്റ്റേഷനിൽ എത്തിച്ച് ജാമ്യം കൊടുക്കുക എന്നുള്ളതാണ് മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് ശരി നമുക്കൊരു ക്ലിപ്പ് കണ്ടിട്ട് തിരിച്ചു വരാം ആ കയ്യിലിരിക്കുന്ന പേപ്പർ സാറൊന്ന് സൂക്ഷിച്ചു നോക്കിയേ കോർട്ടിൽ നിന്നുള്ള ഓർഡർ മുൻകൂർ ജാമ്യം അല്ല ഇതിപ്പോ എവിടുന്ന് കിട്ടി ഈ രംഗത്ത് രണ്ട് തെറ്റുകളുണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടതി ഹാളിലോ കോടതി പരിസരത്തോ മാത്രം ഉപയോഗിക്കുന്ന വക്കീൽ യൂണിഫോം ഉപയോഗിച്ച് സംഗീത സദസ്സ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് വക്കീലന്മാർ വരികയാണ് അവർ മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് ഓഫീസർ ഇളിഭനാവുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് അതായത് ഒരാൾ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സ്റ്റേഷനിൽ പോയി ജാമ്യം എടുക്കും അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ജാമ്യം കൊടുക്കണം പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരു പേപ്പർ കൊടുക്കുന്നു അത് മുൻകൂർ ജാമ്യമാണെന്ന് പറയുന്നു പോലീസ് ഓഫീസർ ഇളഭ്യരായി മാറുന്നു ഇത് തെറ്റായിട്ടുള്ള ഒരു നിയമ നടപടിയാണ് കാലാകാലങ്ങളായി സിനിമയിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രതിഭാസമാണ് പെട്ടെന്ന്
പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്ന സാക്ഷികൾ. ഉദയവർമ്മയെ കൊന്ന യഥാർത്ഥ കുറ്റവാളി ഞാനാണ്. മരിക്കാൻ പോകുന്ന എന്റെ മൊഴി ദയവേത് ബഹുമാനപ്പെട്ട കോടതി വിശ്വസിക്കുന്നത് കണ്ടല്ലോ, ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ രംഗമാണ് കണ്ടത്. ഇതിൽ ഞാൻ എന്ത് പറയാൻ, നിങ്ങൾക്ക് തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ, ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണും. എന്നാലും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറയാം, യഥാർത്ഥ കോടതികളിൽ പൊടുന്നനെ പെട്ടെന്ന് ഒരു സാക്ഷി കോടതിയിൽ പ്രത്യക്ഷപ്പെട്ട് വന്ന് സാക്ഷി പറയാൻ പറ്റില്ല. ഒരു സാക്ഷി വിസ്തരിക്കണമെങ്കിൽ അതിന് ധാരാളം നടപടികളുണ്ട്. കോടതിയുടെ മുമ്പിൽ സാക്ഷികളുടെ ലിസ്റ്റ് കൊടുക്കണം. അവരെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിസ്തരിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തണം. കോടതി അത് അംഗീകരിക്കണം. സംഭവം നടക്കുന്നത് എവിടെന്നാ നിങ്ങൾ കണ്ടത്? തെങ്ങിന്റെ മോളിനാ കണ്ടത്. തെങ്ങിന്റെ മോളി നിങ്ങളപ്പോ എന്ത് ചെയ്യായിരുന്നു? എനിക്ക് മോഷണ സാർ തൊഴിലേ, അവളെ രക്ഷിക്കാൻ ശ്രമിച്ച എന്റെ തടി കേടാവും സാർ. അല്ലാതെ പെട്ടെന്ന് ഓടിച്ചാടി വന്നിട്ട് എനിക്ക് കോടതിയോട് സത്യം പറയാനുണ്ട് അല്ലെങ്കിൽ കോടതിയോട് എനിക്ക് സാക്ഷി പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടതിയും അനുവദിക്കില്ല. അങ്ങനെ അതിന് പ്രത്യേക നിയമവുമില്ല. ഞാൻ പരാമർശിക്കുന്ന സിനിമാ രംഗങ്ങളിൽ അഭിനയിക്കുന്നവരെല്ലാം തന്നെ നിങ്ങളുടെ ഇഷ്ട താരങ്ങളാണ്, സൂപ്പർ താരങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് അവർക്ക് എതിരെ ഉള്ള ഒരു പരാമർശമല്ല. കാരണം സിനിമാ രംഗങ്ങൾ, സിനിമാ സീനുകൾ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ചേർന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സിനിമാ രംഗങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും സംവിധായകരും തിരക്കഥാകൃത്തുക്കളുമാണ്. ഇനി ഈ എപ്പിസോഡ് ഇഷ്ടമായവർ, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിൽ കാണുന്നതുവരെ ടാറ്റാ.